എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ ഒരു പൊട്ടേറ്റോ ഉപ്പേരി ഉണ്ടാക്കാനാണ് പോകുന്നത്. ഈ പൊട്ടേറ്റോ ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് നമുക്ക് പച്ചമുളക് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. മുളക് പൊടി ഇതിൽ യൂസ് ചെയ്യുന്നില്ല. നമുക്ക് പൊട്ടേറ്റോവും ഒരു സവാളയും രണ്ട് പച്ചമുളകും പിന്നെ ടേമറിക് പൗഡറും യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ പോകുന്ന ഒരു പൊട്ടേറ്റോ ഉപ്പേരിയാണ്. എല്ലാവരും പൊട്ടേറ്റോ ഉപ്പേരി ഉണ്ടാക്കും. എന്നാലും ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നുള്ളത്, ഇന്ന് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാനാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പൊട്ടേറ്റോ ഈ ഉപ്പേരി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് കാണിച്ചു തരാം. പൊട്ടേറ്റോ ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് ഇതാ ഞാനെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സവാള ഒരെണ്ണം കട്ട് ചെയ്ത് വെച്ചു. പച്ചമുളക് ഇതാ സ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പൊട്ടേറ്റോ ഇതാ ഡൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് മുളക് പൊടിയൊന്നും ചേർക്കാതെ ജസ്റ്റ് മഞ്ഞപ്പൊടിയും പച്ചമുളകും ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു ഉപ്പേരിയാണ് ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. അടുപ്പത്ത് ഇതാ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണ. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പൊട്ടേറ്റോ ഉപ്പേരിക്ക് വെളിച്ചെണ്ണ കുറച്ച് നന്നായിട്ട് ഒഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഒന്നും കൂടെ അതിന് ടേസ്റ്റ് കൂടും. അപ്പോൾ നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതും വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ നല്ല ഒരു മണവും ഒരു ടേസ്റ്റും എല്ലാം ഉണ്ടാകും. അപ്പോൾ ദാ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് പച്ചമുളകും അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതാ നല്ല മണം വന്നു തുടങ്ങി. സവാള ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് കുറച്ചും കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് മൊരിയട്ടെ. എന്നിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് പിന്നെ നമുക്ക് പൊട്ടേറ്റോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊരു ഗോൾഡൻ ബ്രൗൺ ആകുന്ന വരെ നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിനി ഈ സ്റ്റേജിൽ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ച മണം പോകുന്ന വരെ ഒരു 30 സെക്കൻഡ്സ് നമുക്ക് ഇത് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ പൊട്ടേറ്റോ പിന്നെ ആഡ് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മഞ്ഞൾപ്പൊടിയുടെ പച്ച മണം ഒന്ന് പോകണം. അപ്പോൾ അതിനുശേഷമാണ് നമുക്ക് നമ്മുടെ പൊട്ടേറ്റോ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇത് മുളക് പൊടി ചേർക്കാത്ത പച്ചമുളക് ചേർത്തിട്ടുള്ള പൊട്ടേറ്റോ ഉപ്പേരിയാണ്. അപ്പോൾ ദാ നമ്മുടെ മഞ്ഞൾപ്പൊടിയും അതിൻ്റെ പച്ചമണം പോയി തുടങ്ങി. ഇനി ഈ സ്റ്റേജിൽ നമുക്ക് നമ്മുടെ പൊട്ടേറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്ത് ഡൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടേറ്റോ ആണ് ഇത്. നമുക്ക് തൈര് സാധനത്തിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇപ്പോൾ ഡൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടേറ്റോ ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഉപ്പ് വേണ്ടതുപോലെ ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് അതിനെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മൾ മഞ്ഞൾ ആഡ് ചെയ്തു, ഉപ്പ് ആഡ് ചെയ്തു. ശരിക്കും നമ്മൾ ചില്ലി പൗഡർ ആഡ് ചെയ്യുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റാണ്, പച്ചമുളകിന് വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ചില്ലി പൗഡർ വെച്ചിട്ടല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇതുള്ള പച്ചമുളക് വെച്ച് നോക്കാമെന്ന് വെച്ചിട്ട് അതാണ് പച്ചമുളക് കൊണ്ടുള്ള നമ്മുടെ പൊട്ടേറ്റോ ഉപ്പേരി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ഉപ്പും എല്ലാം കൂട്ടി ചെയ്ത് ഒരു 2 മിനിറ്റ്സ് നമ്മളിങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എന്നിട്ട് കുറച്ച് വെള്ളം, അധികം വെള്ളം ചേർക്കണ്ട, ജസ്റ്റ് ഒരു വെള്ളം തളിച്ചു കൊടുക്കുക. തളിച്ചു കൊടുത്തിട്ട് അടച്ചങ്ങോട്ട് വേവിക്കണം. ഇതിപ്പോൾ നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഉപ്പും പാകത്തിനുണ്ട്. ഇനി നമുക്ക് വെള്ളം, അധികം വെള്ളം വേണ്ട, ഒരു ജസ്റ്റ് നമുക്കൊന്ന് വെള്ളം തളിച്ചു കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ പിന്നെ
അത് കണ്ടമാനം വെന്ത് പോവും. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഇതാവുന്ന വെള്ളം തളിച്ചു കൊടുത്തു. ഒരു 3 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 3 സ്പൂൺ ഒഴിച്ചു ഞാൻ. ഇനി നമുക്കിത് ഒന്ന് അടച്ചിട്ടൊന്ന് വേവിക്കാം. അപ്പോൾ ഇതൊന്ന് അടച്ച് ഇട്ടിട്ട് നമുക്ക് നമ്മുടെ പൊട്ടേറ്റോ ഉപ്പേരി വേവിച്ച് തുടങ്ങാം. ഇതാ അങ്ങനെ നമ്മുടെ പൊട്ടേറ്റോ ഉപ്പേരി റെഡിയായി കഴിഞ്ഞു എന്ന് പറയാം. ഇതിപ്പോൾ മുളകുപൊടി ചേർത്തിട്ടില്ല. അതെന്താ വെച്ചാൽ എനിക്ക് മുളകുപൊടി വീട്ടിലില്ല. ഞാനൊരു ഷോർട്ട് ബ്രേക്കിന് നാട്ടിൽ വെക്കേഷന് വന്നതാണ്, ഒരു 3 ദിവസത്തിന്. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ പൊട്ടേറ്റോ ഉപ്പേരിക്ക് നമുക്ക് പച്ചമുളകും ഇട്ടിട്ട് ഉണ്ടാക്കാം. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. ഇതിപ്പോൾ തൈര് സാധനത്തിനൊപ്പം കഴിക്കാൻ നന്നായിരിക്കും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ കാണാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ.